ഇതാണ് നമ്മൾ കേവിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇത് അധികം 20 മീറ്ററോളം ലെങ്ത് ഉണ്ടെന്നാണ് പറയുന്നത്. ഹായ് എല്ലാവർക്കും, ബൈനഗൂറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ജർണാൻ കേവിലേക്കാണ്, ഒമാനിലെ ഇസ്കി എന്ന സ്ഥലത്തുള്ള ജർണാൻ കേവിലേക്കാണ്. ഇതിന് ചെറിയൊരു ചരിത്രമുണ്ട് ഇവിടെ. ചരിത്രം പറഞ്ഞു വെച്ചുകഴിഞ്ഞാൽ, പണ്ട് ഒമാനിൽ ഇസ്ലാം മതമൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ അവർ ഗോൾഡൻ കാഫ്, അതായത് ഒരു പശുക്കുട്ടിയുടെ ഒരു പ്രതിമ അങ്ങനെ ആരാധിച്ചിരുന്നൊരു ചരിത്രം ഉണ്ടായിരുന്നു. അത് ഒമാനിൽ മാത്രമല്ല, ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പോൾ കുറേ കൺട്രീസിലുണ്ടായിരുന്നു അത്. അപ്പോൾ ആ ഒരു ഇസ്ലാം മതം വന്നതിന് ശേഷം അവർ ആ ഒരു ഗോൾഡൻ കാഫിനെ അവർ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് സേഫായിട്ട് പുറത്തേക്ക് വരാത്ത രീതിയിൽ അവർ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്ന അവർ. അതതിൻ്റെ ചരിത്രം. പക്ഷേ പഴയ ആൾക്കാരോടൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞത്, ഇപ്പോൾ 100 വയസ്സുള്ള ഒരാളൊക്കെ പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഇത് ഇത്രയും നാളായിട്ട് അങ്ങനെ ഒരു സംഭവം അവർ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ 2 വഴികളുണ്ടെന്നാണ് പറയുന്നത്. ഉള്ളിൽ പോയി കഴിഞ്ഞാൽ, അപ്പോൾ ഒരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ ഗോൾഡൻ കാഫ് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇത് 20 മീറ്ററോളം ലെങ്ത് ഉണ്ടെന്നാണ് പറയുന്നത്. ഉള്ളിലേക്ക് 20 മീറ്റർ ലെങ്ത് ഇതിൻ്റെ ഉള്ളിലേക്കുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു 3-4 ഡോറുകളുണ്ട്. ആ ഡോറിലൂടെ വന്നാലും ഈ കേവിലേക്ക് എത്താൻ പറ്റും. പക്ഷേ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഒരു പഴയ വില്ലേജാണ്. ഈ കാണുന്നത് പഴയൊരു അൽനാസർ വില്ലേജ് എന്നാണ് പറയുന്നത് ഈ വില്ലേജിനെ. ഈ വില്ലേജിൻ്റെ അവിടെ വേറൊരു ഭാഗത്ത് 2-3 ഡോറുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഡോറിൻ്റെ ഉള്ളിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഈ കേവിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നതാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെറിയൊരു എക്സ്പ്ലനേഷനൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ജർണാൻ കേവിൻ്റെ. ഒന്ന് വായിച്ചിട്ട് പക്ഷേ വായിക്കുന്നു. By a famous legend dating from the pre-Islamic era. It is said that when Islam came into existence, a golden calf was hidden deep inside the cave so that no one could reach it. The story speaks of 2 passages leading down one side of the cave and the calf അല്ല, അങ്ങനല്ല, ഒരു വഴി അല്ലേക്കാണ്. അതാണ് ആ ചരിത്രം പറയുന്നത്. ഇതാണ് പറയുന്നത്, ഇതിന്റെ ഹിഡൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ അവര് പറഞ്ഞ വാദി ഇതാണ്, ഇതിന്റെ ഫ്രണ്ടിലൂടെ ഒരു വാദി. ഇത് വാദിപ്പില്ല, മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് എംപ്റ്റി ആണ് വാദിയൊക്കെ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിലൊന്ന് ഞാൻ പോയി നോക്കാം. ലൈറ്റ് എടുത്തേ. ആ കേവ് ഫ്രണ്ടിലേക്ക്. ഇതാണ് നമ്മൾ കേവിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഇത് അധികം 20 മീറ്ററോളം ലെങ്ത് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്കിപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു ഡെഡ് എൻഡ് പോലെയാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഇടിഞ്ഞ് വീണിട്ട് ചിലപ്പോൾ അടഞ്ഞതായിരിക്കും. കണ്ടോ, ഇവിടെ ഓൾറെഡി ഇവിടെ എൻഡ് ആണ്. ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട്. ഇല്ല, ഇത് അടഞ്ഞതായിരിക്കും. പപ്പു ഇതേ, ഇത് ഇങ്ങനെ മണ്ണൊക്കെ വീണ അടഞ്ഞതായിരിക്കും. ആ ഇത്ര കൂടെ ഇവിടെ അവര് ഇരിക്കാനുള്ള സെറ്റപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല മരത്തോണ്ട് മരത്തിൽ പണിതിട്ടുള്ള ടേബിളും സോറി ബെഞ്ചസ് ബെഞ്ചും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്.
എനിക്ക് തോന്നുന്നു ഇവിടെ തണലിന് വേണ്ടി ഒരു മറ്റേ പനോലൊക്കെ ഇട്ടിട്ടുണ്ടാവും, അതിപ്പോ ചൂടായപ്പോ കേടായി പോയതാന്നുണ്ട് കംപ്ലീറ്റ്. ഹായ്, നമ്മുടെ വീഡിയോ ഒന്ന് ജർണാൻ കേവ് ആയിരുന്നു. ജർണാൻ കേവിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു മിസ്റ്ററി ചരിത്രം, ചെറിയൊരു ചരിത്രമാണ് നമ്മളൊന്ന് പറഞ്ഞത്. നമ്മൾ കണ്ടത് ജർണാൻ കേവിൻ്റെ ഇൻസൈഡാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഒന്ന് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു.